എന്താ പടം അളിയന്റെയാ എന്നക്കാ പുരുഷൻ ഗലാട്ട മാപ്പിളെ മദ്രാസിലെ ഇളയരാജാവാൻ പോയിരിക്കുകയാണ് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ ഇതുകൂടെ തീർന്ന വംശനാശം ഹാപ്പി ബർത്ത്ഡേ ജിബിൻ ഡിസൈൻ രാജ ഹാപ്പി ബർത്ത്ഡേ ജിബിൻ ചെങ്കു ബ്രോ ഹാപ്പി ബർത്ത്ഡേ ബ്രോ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ജിബിൻ ഹാപ്പി ബർത്ത്ഡേ ജിബിൻ ഹാപ്പി ബർത്ത്ഡേ ജിബി ഹാപ്പി ബർത്ത്ഡേ ജിബി അപ്പൊ നീ വാക്ക് വാദിച്ചു നീ അടുത്ത വർഷവും കൂടെ എന്റെ കൂടെ ബർത്ത്ഡേക്ക് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം ബർത്ത്ഡേക്ക് ഉണ്ടാവുക ഇല്ലയെന്ന് അപ്പൊ ഈ വർഷവും നീ ഞങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ ഉണ്ട് താങ്ക് യു സോ മച്ച് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആരാണ് ആരാണ് ചോദിച്ചത് ജിബിൻ നമ്പോലെ പറ ഹാപ്പി ബർത്ത്ഡേ Happy birthday, Jibi Atta. Happy birthday, Jibi Mone. Happy birthday, Jibi. Happy birthday. ഇത് നിന്റെ പുണ്യദിനമാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ആൺകുട്ടിയാ എവിടെ മലയാള സിനിമയുടെ ഭാവികാല സൂപ്പർ സ്റ്റാറിന് ഞാനത് കാണട്ടെ അപ്പൊ തുടങ്ങാം അഖിൽ ഇന്ന് കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷയമാണ് എന്റെ സൈഡിൽ നിന്നുള്ളത് ബിക്കോസ് നമ്മളെപ്പോഴും പറയാൻ ചില കാര്യങ്ങൾ പറയാൻ വിട്ടു അപ്പൊ ഇന്നത് ഓർത്ത് പറയണമെന്ന് വിചാരിച്ചു എന്റെ സുഹൃത്തുക്കളിൽ ഒരുപാട് ആൾക്കാർ മ്യൂസീഷ്യൻസ് ഉണ്ട് സോ അതിൽ വേറിട്ട കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് അഖിൽ എനിക്കറിയാവുന്നത് സോ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഭയങ്കര വലിയ ആളാവാനും കുറെ ഫെയിം ഉണ്ടാക്കാനും അല്ലെങ്കിൽ മ്യൂസിക്കിനെ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊരു മ്യൂസീഷ്യനായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്റെ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന ഒരു പരിവട്ടം ചില സുഹൃത്തുക്കളുണ്ടല്ലോ അതിലൊരാളാണ് എനിക്ക് അഖിൽ അഖിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കിന് വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് എനിക്കറിയാന്നുള്ളത് ഇനിയും അത് തുടരുമെന്ന് എനിക്കറിയാം എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ അങ്ങനെ തന്നെ തുടരട്ടെ ഒരു എന്താണ് ഇനിയും നല്ല നല്ല മ്യൂസിക്കൽ പ്രോഡക്ട്സ് നല്ല നല്ല നിങ്ങൾ വഴി വരുന്ന സ്റ്റുഡൻസ് നിങ്ങൾ വഴി ഉണ്ടാകുന്ന കൊളാബറേഷൻസ് എനിക്ക് എന്റെ പാട്ടുകളിലും അഖിൽ കുറെ വായിക്കാറുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലുതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണുള്ളത് സോ ആ സക്സസ് താങ്കളിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കീപ്പപ്പ് ചെയ്യൂ ആ പാഷൻ ബേൺ ഇറ്റ് ഔട്ട് അങ്ങനെ പുറത്തു വരട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ടേക്ക് കെയർ ഗോഡ് ബ്ലസ് യു ലവ് യു ഹാപ്പി ബർത്ത്ഡേ മോനെ ശബ്ദം കേട്ടിട്ട് എടാ അഖിൻ ചോപ്പാൻ പിള്ളേ എന്തുകൊണ്ട് വിശേഷം എടാ ഹാപ്പി ബർത്ത്ഡേ ടു യു ഒത്തിരി ഒത്തിരി സന്തോഷം വെരി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ നീ എൻ്റെ ബർത്ത്ഡേക്ക് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിന് എനിക്ക് അതുപോലെ ചെയ്യാനുള്ള സമയമില്ല ഞാൻ റഹ്മാൻ്റെ ഒന്ന് രണ്ട് പ്രോജക്ട്സ് ബിസിയായിരുന്നടാ എനിവേസ് താങ്ക് യു സോ മച്ച് ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിനക്ക് നല്ലൊരു ഭാവി നല്ലൊരു ബീവി ദൈവം നിനക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ വിൽ മിസ് യു ആൻഡ് ഐ വിഷ് യു ദി ഇയേഴ്സ് അഹെഡ് ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ്സ് ഫ്രം ഗോഡ് Keep doing good stuff. Always scale up. Your work will speak for you. You're an amazing musician, an amazing human being. Hotri hotri onda neerattu kaanum paraya. Okay da chakare. Happy birthday. Hi Agil bro. Happy birthday. Hi. Happy birthday Agil bro. Puranda naal vaazhthukal Agil bro. Happy birthday. Happy birthday to you Agil Chetta. Happy birthday Agil piano. Happy birthday bro Happy birthday Agil bhai
കളിയും ചിരിയും കുറുമ്പും കുസൃതിയും കൈ നിറഞ്ഞു നിൽക്കുന്ന അഖിൽ ബ്രോയ്ക്ക് 1000 ജന്മദിന ആശംസകൾ. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അഖിലിന് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. തന്നിരിക്കുന്ന ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന കഴിവുകളെ അനേകം പേർക്ക് അനുഗ്രഹമായി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ. എല്ലാ നല്ല ക്വാളിറ്റീസും ഇതുപോലെ തന്നെ നിലനിർത്തി മുൻപോട്ട് പോകുവാനും ഭാവിയിലും നല്ല അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും എന്നും കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹായ് അഖിൽ, സന്തോഷം നിറഞ്ഞ ഒരു ജന്മദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹായ് അഖിൽ, അഖിൽ പിയാനോ എങ്ങനെ പറയുന്നതായിരിക്കും ഉചിതം. കാര്യം ഒരു അനുഗ്രഹീത കലാകാരനാണ് നമ്മുടെ അഖിൽ പിള്ളയ്ക്ക്. ഈ അടുത്തായിട്ട് ഒരു ബർത്ത്ഡേ സോങ് ഒക്കെ ചെയ്ത് നല്ല സക്സസ്സായി ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിലാണ് ഇപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് അഖിൽ. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് നല്ലൊരു ട്രീറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അഖിൽ പിള്ളൈ ഹാപ്പി ബർത്ത്ഡേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് മാത്രം പറഞ്ഞാൽ ഈ ബർത്ത്ഡേ വിഷ് കംപ്ലീറ്റ് ആകത്തില്ല. ബിക്കോസ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ബർത്ത്ഡേ ആണ് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ. ഈ വർഷത്തത് എല്ലാ വർഷത്തെയും പോലെയല്ല എന്ന് വെച്ചാൽ എല്ലാ വർഷത്തും പ്രിയപ്പെട്ടതല്ലെന്നല്ല, പക്ഷെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഈ വർഷമാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് അറ്റാച്ച് ചെയ്ത് അഖിലുമായിട്ട് എനിക്ക് അറ്റാച്ച് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ കിട്ടിയത്, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കുറേ കൂടെ കുറേ നാളിന് ശേഷം കുറേ കൂടെ അടുത്ത് പഴയ അനിയത്തിയാവാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ബർത്ത്ഡേ ആണ്. വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ ബ്രദർ മൈ ബ്ലഡ്. എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് അത്രയും ഞാൻ എക്സൈറ്റഡ് ആണ്. എന്നോട് നേരത്തെ പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും വേണ്ട, പാർട്ടി ഒന്നും വേണ്ട, പ്രോഗ്രാമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിവേ എനിക്കിത് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഐ ഹാവ് ദ ഓൺലി റൈറ്റ് ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ. അത് എനിക്ക് മാത്രമാണ് ആ റൈറ്റ് ഉള്ളതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ഒരുപാട് എപ്പോഴും എന്നെ കാണുമ്പോൾ ഞങ്ങൾ തങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറേ ദിവസങ്ങൾ നമ്മൾ മിണ്ടാതൊക്കെ ഇരുന്നെങ്കിലും പിന്നെ അതിന് ശേഷം നമ്മൾ മിണ്ടി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒരു മെൻറ്ററായിട്ടെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ആ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആ ടൈം തന്നെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്. ആ ടൈമും ആ സംസാരവും എൻ്റെ കൂടെ ഉള്ള ഓരോ നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല് കൂടുതൽ തരുന്നുണ്ട്. അപ്പോൾ അത് ആ വലിയൊരു ഹഗ് മതി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. അത് തന്നെയാണ് എനിക്ക് ലൈഫിലെ ഏറ്റവും വലിയ എൻ്റെ ലൈഫിലെ ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നത്. സോ ഒരുപാട് ഒരുപാട് നാള് ഇങ്ങനെ ഈ ചേട്ടൻ അനിയത്തിയായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഇങ്ങനെ തന്നെ മതി, ഒരുപാട് ഒരുപാട് ഓവറായിട്ടുള്ള സ്നേഹം കാണിക്കലൊന്നും തന്നെ വേണ്ട, ഇങ്ങനെ തന്നെ മതി. ഇതാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ എന്നും എന്നും ഉണ്ടാവണം എൻ്റെ കൂടെ, അങ്ങനെ ഉണ്ടാവട്ടെ. ഇതുപോലത്തെ ഒരുപാട് ബർത്ത്ഡേസ് ഉണ്ടാവട്ടെ. ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് തരാനായിട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ്സ് ആർ മെറ്റലൈസ്ഡ് എന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. മെറ്റലൈസ്ഡുള്ള ഗിഫ്റ്റ് ചേട്ടന് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഗിഫ്റ്റ് തീർച്ചയായിട്ടും ഞെട്ടുന്നൊരു ഗിഫ്റ്റാണ് ഞാൻ ഇപ്രാവശ്യം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, മനസ്സിലുള്ള സംഗീതം മൊത്തം എന്താ പറയുക എല്ലാവരിലും എത്തിക്കാൻ സാധിക്കട്ടെ. ഇങ്ങനെ ഒരു ബ്രദറിന് കിട്ടിയതിൽ ഒരുപാട് ഞാൻ ബ്ലെസ്ഡ് ആണ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ബ്രദർ, ലവ് യു സോ മച്ച്, ലവ് യു ലവ് യു ലവ് യു ലവ് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ എന്താണ്ട് മറന്നല്ല കിട്ടിഫ്.